ഹായ്, വെൽക്കം ടു ഷാനീസ് മ്യൂസിങ്സ്. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത്, ഒരു ഗാർഡൻ വ്ലോഗും ആയിട്ടാണ് വന്നേക്കുന്നത്. കുറേ കാലമായിട്ട് കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു ഗാർഡൻ വ്ലോഗ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഒരു ഹാങ്ങിങ് ഗാർഡൻ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല, ഞാൻ കുറച്ച് കോളേജിലെ കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീ ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹാങ്ങിങ് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പുറത്തുനിന്നുള്ള സാധനമൊന്നും എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു, ആ പ്ലാൻസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ എൻ്റെ ടെറസിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ടെറസിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത് വെക്കാനായിട്ട് ശരിക്കും ഒരു റോഡായിട്ടൊന്നും എൻ്റെ ടെറസിൽ അങ്ങനെ രീതിയില്ല. സാധാരണ ഞാൻ ഡ്രസ്സിലാണ് തൂക്കിയിട്ടുകൊണ്ടിരുന്നത്, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തൂക്കാനായിട്ട് അങ്ങനെ റോഡായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് റോഡ്സ് ഇവിടെ ഹസ്ബൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അതായത് പഴയത് നമ്മുടെ അയക്കൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റോഡ്, അങ്ങനത്തെ കുറച്ച് റോഡ്സ് ഉണ്ടായിരുന്നു. അതൊരു മൂന്നാല് റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്നാല് റോഡ് ചേർത്ത് ഹസ്ബൻഡിൻ്റെ പാപ്പായും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് തന്നത്. ഇതിവരൊരു 3 മണിക്കൂർ എടുത്ത് ഇങ്ങനെയൊരു സാധനം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇത് എത്ര നാളിങ്ങനെ നിൽക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഇവർ പറഞ്ഞ് കുറച്ച് നാളിങ്ങനെ നിൽക്കും, നന്നായിട്ട് ടൈറ്റ് ചെയ്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആ ടെറസിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പ്ലാൻസ് സെറ്റ് ചെയ്യാം. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ച ആവാറായി. അപ്പം ഞങ്ങൾ ഇതെല്ലാം നിർത്തിയിട്ട് പിന്നെ ഊണ് കഴിക്കാൻ പോയി. ഊണ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് ബാക്കി പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്തത്. ഈ ഭാഗത്ത് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ പ്ലാൻസ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് ഇക്കായും പാപ്പായും കൊണ്ട് ഈ സാധനം എല്ലാം സെറ്റ് ചെയ്തത്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഈ പ്ലാന്റ് ഞങ്ങൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനാണ് ആദ്യം വാങ്ങിയത്. പക്ഷേ ഇത് വളരെ നല്ല പ്ലാന്റാണ്, കാര്യം ഇത് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അതുപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ് എടുത്തിട്ട് നമ്മൾക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെർട്ടിക്കൽ ഗാർഡൻ പ്രൂണ് ചെയ്ത സമയത്ത് ഞാൻ അതിൽ നിന്ന് 2-3 കട്ടിങ്സ് എടുത്ത് ഒരു 2-3 ഹാങ്ങിങ് പോട്ടിലോട്ട് വെച്ചായിരുന്നു. ആ സമയത്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു വന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത് പുറത്തിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പം ഞാനങ്ങനെ ഈ പ്ലാന്റ് ഹാങ്ങിങ് പോട്ടിലും ചെറിയ ചെറിയ 2-3 പോട്ട്സിലും ഒക്കെ വെച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ തൂക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരു മണി പ്ലാന്റ് ഈ ഹാങ്ങിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞാൻ അതും തൂക്കി. പിന്നെ എൻ്റെ കയ്യിൽ ബേബി സ്റ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് എൻ്റെ ഉമ്മ തന്നെയാണ്, ഉമ്മക്ക് എവിടെ നിന്നും കിട്ടിയതാണ്. ഞാനപ്പോൾ അവിടെ നിന്ന് 2 കട്ടിങ്സ് കൊണ്ടുവന്ന് ഇവിടെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പോട്ടും ഞാൻ ഈ റോഡിലോട്ട് ഇട്ട് കൊടുത്തു. ഉമ്മയുടെ ഹാങ്ങിങ് പോട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉമ്മയുടെ നിന്ന് 2 കട്ടിങ്സ് മേടിച്ച് ഇവിടെയും കൊണ്ടത് സെറ്റ് ചെയ്തത്. ഈ ഓർക്കിഡിൻ്റെ തൈയും എനിക്ക് ഉമ്മ തന്നെയാണ്. ഞാനതൊരു തൊണ്ടിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിടിക്കുമോന്ന് അറിയത്തില്ല. ഞാൻ 2-3 ഓർക്കിഡ് ഇതുപോലെ തൊണ്ടിൽ ചിറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലവറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതും അങ്ങനെ സെറ്റ് ചെയ്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാണ്ടറിങ് ജൂവിൻ്റെ ഒരു പോട്ടും കൂടി ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ഞാൻ ഈ ഹാങ് ചെയ്ത് ഇടാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാർബിൾ പോത്തോസിൻ്റെ ഒരു പോട്ടും കൂടെ ഞാൻ അവിടെ കൊണ്ടിട്ടു.
അതും അത്യാവശ്യം പ്രൂണിയർ ആയിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഇലയെല്ലാം അത്യാവശ്യം നന്നായിട്ട് നീണ്ടു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞ് പ്രൂൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൂൺ ചെയ്തില്ല. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ വെറൈറ്റി ഉണ്ടായിരുന്നു, ആ ഫോണും അവിടെ ഇട്ടു. ഈ ഹാങ്ങിങ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഇടയ്ക്കുള്ള സ്പേസിൽ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആയിട്ട്, എനിക്കിതിൻ്റെ പേര് ഞാൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ആ പ്ലാന്റ് ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് പോട്ട് അവിടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലെയിം വയലറ്റിൻ്റെ പോട്ടും കൂടെ ഞാൻ അവിടെ കൊണ്ടിട്ടു. ഈ ഫ്ലെയിം വയലറ്റ് ഹാങ് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊരു വേറൊരുതരം ഹാങ്ങിങ് പ്ലാന്ററാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് പാർസൽ കൊടുക്കുന്ന പാത്രത്തിൽ ഞാനിങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൊളീവിയൻ ജൂ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രത്തിലുള്ള ബൊളീവിയൻ ജൂ ഞാൻ ഈ ഹാങ്ങിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇട്ട് കൊടുത്ത്, വെറുതെ പാത്രം വലിച്ചു കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത്. പക്ഷേ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഈ ഹാങ് ചെയ്യുന്ന ഈ റോഡിലോട്ട് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ചൈനീസ് വയലറ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പോട്ടും ഞാൻ ഇവിടെ ഹാങ് ചെയ്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓർക്കിഡിൻ്റെ ഒരു രണ്ട് മൂന്ന് പോട്ട്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പോട്ടും കൂടെ ഞാനിവിടെ ഹാങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഹാങ്ങിങ് ഗാർഡനിൽ അത്യാവശ്യം സ്പേസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പ്ലാന്റ്സിൻ്റെ എല്ലാം ഓരോ പോട്ട് വീതം ഞാൻ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഹാങ്ങിങ് ഗാർഡൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. അപ്പോൾ തന്നെ പിന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും റീപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു അടുത്ത സെഷനായിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ പേരിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.